എസ്കെയിൻ കൂടി ചേരുന്നുണ്ട് ടെലിഫോണിൽ. എസ്കെയിൻ, അങ്ങനെ ഒരു യുഗാന്ത്യം ഉണ്ടായിരിക്കുന്നു എസ്കെയിൻ. എന്തായാലും വളരെ അപ്രതീക്ഷിതമായി പോയി. കാരണം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്. ജീവിതത്തിൽ എന്തെങ്കിലും കാണാൻ കഴിയുമെങ്കിൽ ഏറ്റവും വലിയ സ്വപ്നമായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമായിരുന്നു ഡെത്ത് ആൻഡ് ടാറ്റ നേരിട്ട് കാണുക എന്നുള്ളത്. പക്ഷേ അത് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ബെനിവളന്റ് കോർപ്പറേറ്റിവിസത്തിന്റെ ഏറ്റവും വലിയ മുഖമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. കാര്യം കോർപ്പറേറ്റ് വഴികൾ എപ്പോഴും സത്യത്തിന്റെ വഴികളല്ല എന്ന് തെളിയിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ സത്യസന്ധത കൊണ്ട് ലോകത്തെ വെട്ടിപ്പിടിക്കാമെന്ന് നമുക്ക് മുന്നിൽ തെളിയിച്ച കാരുണ്യവാനായ വ്യവസായിയാണ് രതൻ ടാറ്റ. കൈക്കൂലി, അഴിമതി, സ്വജനപക്ഷപാതം, ഇങ്ങനെ സാധാരണഗതിയിൽ മനുഷ്യർ മുഖം കുത്തി വീഴുന്ന മേഖലകളിലൊന്നും രതൻ ടാറ്റയെ നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു. മാത്രവുമല്ല പിൻവാതിൽ ഓപ്പറേഷൻ ഒന്നും കൂടാതെയാണ് രതൻ ടാറ്റ കൊണ്ടുവന്ന ടാറ്റ ഗ്രൂപ്പ് ഇത്രയും ലോക പ്രശസ്തമായതും ഇത്രയധികം ജനങ്ങളെ സ്വാധീനിച്ചതും. എത്രയോ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമായി രതൻ ടാറ്റ സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ സ്ഥാപനം വളർന്നു. മറ്റൊരു ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ടെറർ അറ്റാക്ക് മുംബൈയിൽ ഉണ്ടായ ഒരു സമയത്ത് അദ്ദേഹം ഹോട്ടലിലേക്ക് വന്ന് അതുമൂലം ദുഃഖം അനുഭവിച്ച എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കുന്നതും അവർക്കെല്ലാം ജീവിതാന്ത്യം വരെ ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് സഹായങ്ങൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചതും കണ്ണീരണിഞ്ഞു നിൽക്കുന്ന രതൻ ടാറ്റയൊക്കെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. എന്തായാലും ഇന്ത്യൻ വാണിജ്യ വ്യവസ്ഥയ്ക്കും ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിനും നമ്മുടെ വ്യവസായത്തിന് ഏറ്റവും വലിയ മാർഗദർശിയും ദിക്ഷണാശാലിയായ ഒരു വ്യവസായിയുമായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ ഈ രതൻ ടാറ്റയ്ക്ക് പകരം നമുക്കൊരാളെ ലോകത്ത് എവിടെയെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ല എന്ന് പറയാം. ഇങ്ങനൊരു മനുഷ്യൻ എത്ര നൂറ്റാണ്ട് നമ്മൾ കാത്തിരുന്നാലായിരിക്കും ഈ ഭൂമണ്ഡലത്തിൽ ഉണ്ടാവുക. അത്രയും വലിയൊരു മനസ്സിന്റെ ഉടമ. യഥാർത്ഥത്തിൽ സത്യസന്ധമായ വഴികളാണ് വ്യവസായികൾക്ക് കരണീയം എന്ന് എല്ലാ വ്യവസായികളെയും പഠിപ്പിക്കുന്ന ഒരു ഗുരുനാഥനും കൂടിയായിരുന്നു രതൻ ടാറ്റ. ഒരുപക്ഷെ ഈ ടാറ്റ ഉൽപ്പന്നം അല്ലെങ്കിൽ ടാറ്റയുടെ സ്ഥാപനം എന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ആദരവും വാത്സല്യവും സ്നേഹവും തോന്നുന്നെങ്കിൽ അത് രതൻ ടാറ്റയെ പോലുള്ള ദുഷ്ണാശാലികൾ അതിന്റെ അമരത്തിരുന്നു കൊണ്ട് ഇങ്ങനെ ചലിപ്പിച്ചത് കൊണ്ടാണ്. ടാറ്റ ഗ്രൂപ്പുമായിട്ട് നമുക്ക് പല ബന്ധങ്ങളും ഉണ്ട്. ടാറ്റ ഡി ടി എച്ച് പോലുള്ള സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോഴെല്ലാം നമുക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഒരു ബഹുമാനം എന്തെന്ന് ചോദിച്ചാൽ അവരുടെ ഒരു എഗ്രിമെന്റിലും ഒരു കോൺട്രാക്റ്റിലും ഇരുട്ടിന്റെ ഒരു വഴിയെ നമുക്ക് കാണാൻ കഴിയില്ല. അത്ര സത്യസന്ധവും സുതാര്യവുമായിരുന്ന വാണിജ്യ രീതിയായിരുന്നു അദ്ദേഹം പിന്തുടർന്നിരുന്നത്. ഒരുപക്ഷെ ഈ ടാറ്റ ഗ്രൂപ്പിന് ഏറ്റവും അവലംബിക്കാവുന്ന വഴി ട്രാൻസ്പെറൻസിയാണ് എന്ന് കണ്ടെത്തിയ ഈ മനുഷ്യന്റെ വിയോഗം ഒരുപക്ഷെ നമുക്ക് ഏറ്റവും വലിയ ദുഃഖം സമ്മാനിക്കുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമുക്കൊരു വിഗ്രഹം വീണുടഞ്ഞു പോയ ഒരു ചിന്തയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ അകാല വിയോഗത്തിൽ 24ന്റെയും എൻ്റെയും ആദരാഞ്ജലികൾ കൂടി ഞാൻ ഇവിടെ രേഖപ്പെടുന്നു. ഒരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയണം, എൻ്റെ സ്വപ്നത്തിന്റെ ഇതും കൂടെ വീണുടഞ്ഞു പോയി. കാരണം എൻ്റെ സ്വപ്നമായിരുന്നു അദ്ദേഹത്തിനെ കാണുക എന്നുള്ളത്. കാരണം ഇങ്ങനെ ഒരു എങ്ങനെയാണ് ഈ മനുഷ്യൻ ഈ സത്യസന്ധമായി ഇത്രയും വലിയ സ്ഥാപനം പടുത്തുയർത്തിയത് എന്നാണ് എന്നെ വിസ്മയിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യനെ കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ ആ സ്വപ്നം കൂടി സാക്ഷാത്കരിക്കുന്നില്ല, അദ്ദേഹം കടന്നു പോകുന്നു. നമുക്കൊന്നും അദ്ദേഹത്തെ ദൂരെ നിന്നുപോലും കാണാൻ കഴിയുമായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തെ വായനയിലൂടെയൊക്കെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. എന്നിരുന്നാലും ആ മനുഷ്യന്റെ വിയോഗം നമ്മുടെ വീട്ടിലുള്ള ആരോ മരിച്ചുപോയാലുള്ള വിഷമമായിട്ട് എന്റെ മനസ്സിൽ ചേക്കേറുന്നു. ആദരാഞ്ജലികൾ. ശരി.